ओम शांति है, शांति है, शांति। कठोपनिषत् ആറാം വല്ലിയിലെ അവസാനത്തെ അഞ്ച് മന്ത്രങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. നേരത്തെ ഒരു മന്ത്രത്തിൽ പറഞ്ഞു, നൈവ വാച ന മനസ പ്രാപ്തം ശക്യോ ന ചക്ഷുഷ. നൈവ വാച ആ സത്യം, ആത്മസത്യം, ബോധരൂപമായ ആത്മസത്യം, ആത്മാവ് പരമാത്മാവ് ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ ബോധം എന്നുള്ള വാക്കുകൂടെ ഓർമ്മിക്കുക. അപ്പം നമുക്ക് സംശയം തരുന്ന കിട്ടും, അല്ലെങ്കിൽ എന്താണ് ആത്മാവ് പരമാത്മാവ് ബോധം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഏറെക്കുറെ പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു വാക്ക്. അവന് ബോധമില്ല, ബോധമുണ്ട് എന്നൊക്കെ നാം പലപ്പോഴും ഉച്ചരിക്കുന്ന ഒരു വാക്ക്. ആത്മാവ് എന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തു എന്നാണ് ആത്മശബ്ദത്തിനർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ ജഗത്തായി രൂപം കൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മമായ വസ്തു എന്നാണ് ബ്രഹ്മശബ്ദത്തിനർത്ഥം. ഒക്കെ ഈ ബോധമാണ്. ഞാനിത് എടുത്തു പറയുന്നത് ആത്മാവ് എന്താണ് പലർക്കും നിശ്ചയമല്ലേ, ബ്രഹ്മം എന്താണ് ഒരു നിശ്ചയമില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നു എന്നല്ലാതെ അതിനെ സമീപിക്കാൻ തക്കവണ്ണം ആ വാക്കിൻ്റെ അർത്ഥം പലർക്കും പിടിയില്ല. ബോധമാണ് നമ്മളൊക്കെ അതാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് പിടികിട്ടും. അതുകൊണ്ടാണ് കഴിയുന്നത്ര ബോധശബ്ദം ഓർമ്മിക്കുക. ഈ ബോധരൂപമായ ആത്മാവ് നവാച നൈവ മനസ്സ പ്രാപ്തം ശക്യോ ന ചക്ഷുഷ. വാക്കുകൊണ്ടതിനെ സമീപിക്കാൻ പറ്റില്ല. ബോധം എന്ന് പറയാം, പക്ഷേ അനുഭവതലത്തിൽ വാക്കുകൊണ്ട് അതിനെ എങ്ങനെ സമീപിക്കാം? ഇപ്പം പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ കയ്യിലെടുക്കാം, അനുഭവിക്കാം. അതുപോലെ ബോധത്തെ വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നൈവ വാച എന്ന മനസ്സ മനസ്സുകൊണ്ട് പറ്റുമോ? പറ്റില്ല. മനസ്സ് വികാര വിചാരങ്ങളുടെ ഒരു സങ്കലനമാണ്. അതിനെങ്ങനെ ബോധത്തെ സമീപിക്കാൻ പറ്റും? നൈവ വാചാന മനസ്സ പ്രാപ്തം ശക്യോ, പ്രാപിക്കാൻ സാധ്യമല്ല. ന ചക്ഷുഷ ന കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. രൂപമൊന്നുമില്ലാത്തത് കൊണ്ട് അതിനെ കണ്ണുകൊണ്ട് കാണാനും പറ്റില്ല. ഉപനിഷത്ത് ചോദിക്കുന്നത് എന്തിനിപ്പോൾ കണ്ണുകൊണ്ട് കാണണം? അസ്ഥിതിമ്പൂവത്തോ അന്യത്ര കഥം തതുപലഭ്യത്തെ. വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രത്തിൻ്റെ വരികളാണിത്. അസ്ഥിതിമ്പൂവത്തോ ഉണ്ട്, ഉണ്ട് എന്ന് സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ആ ഉണ്ടെന്ന അനുഭവത്തിൽ അന്വേഷിക്കൂ. അസ്ഥിതിം ബ്രൂവത്തോ, അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട്, ഉണ്ട് എന്ന് പറയുന്ന ആ വസ്തുവിനെ അന്യത്ര കഥമുപലഭ്യത്തെ. മറ്റൊരിടത്ത് അന്വേഷിച്ചാൽ എവിടെ കിട്ടും? ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന വസ്തുവിനെ മേശയിൽ അന്വേഷിച്ചാൽ കിട്ടും, ഉണ്ടെന്ന് പറയുന്ന ഇടത്തന്വേഷിക്കും. നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന ഇടമേതാ? ഞാനുണ്ട്, ഞാനുണ്ട്. മറ്റെല്ലാം ഉണ്ട് ആർക്ക്? ജ്ഞാനിന്, അല്ലാതെ മറ്റൊന്നിനുമല്ല.
എന്തും ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ ഞാൻ വേണം, അല്ലാതെ സാധിക്കുമോ? എന്തും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഒരാളിൻ്റെ ഉള്ളിൽ ഞാൻ വേണം, അല്ലെങ്കിൽ നിശ്ചയമായിട്ടും സാധ്യമല്ല. ആ ഞാൻ സ്വയം ഉണ്ട് എന്നനുഭവിക്കുന്നു, ഞാനുണ്ട്. പിന്നെയാണ് മനസ്സുണ്ട്. അപ്പം മനസ്സുണ്ട് എന്നനുഭവിക്കുന്നത് ഈ ഞാനാണ്. മനസ്സുള്ളതാവണമെങ്കിൽ ഞാൻ ഉണ്ട് എന്നനുഭവിക്കണം, ഇല്ലെങ്കിൽ മനസ്സുള്ളതാവില്ല. നേരെ വിളിച്ച് ഞാനുണ്ട് എന്നനുഭവിക്കണമെങ്കിൽ ഞാൻ മതി, മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഇതാണ് ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു എന്ന് വേദാന്ത ശാസ്ത്രം പറയുന്നതിനർത്ഥം എന്താ? ഞാനുണ്ട് എന്നനുഭവിക്കാൻ മാത്രം മറ്റൊന്നിൻ്റെയും സഹായം വേണ്ട. ഞാൻ തന്നെ ഞാനുണ്ട്. നേരത്തെ മനസ്സിനുള്ളതായി തീരണമെങ്കിൽ ഈ ഞാൻ പറയണം മനസ്സുണ്ട്, ഞാൻ പറയണം ഇന്ദ്രിയങ്ങളുണ്ട്, ശരീരമുണ്ട്, ജഗത്തുണ്ട്, ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നില്ലയോ? ഇതൊന്നുമില്ല. ആർക്കുണ്ട്? എവിടെ ആർക്കുണ്ട്? എവിടെ ആരനുഭവിച്ചാലും ഞാൻ എന്ന ബോധം ഉണ്ട് എന്നനുഭവിച്ചെങ്കിലേ പറ്റൂ. എന്തും സൂര്യചന്ദ്രന്മാരെപ്പോലും അത്രയേ ഉള്ളൂ. സൂര്യനുണ്ട്, ആരനുഭവിക്കുന്നു? ഞാൻ. ഞാനില്ലെങ്കിൽ പിന്നെ എനിക്കേത് സൂര്യൻ? അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സകല അനുഭവങ്ങളും ഞാനിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ധരിക്കേണ്ടത്, വ്യക്തമായി ധരിക്കേണ്ടത് ഇതാണ്: അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട്. എവിടെയുണ്ട്? എന്നിലുണ്ട്, ഞാനുണ്ട്. ഞാൻ അനുഭവിച്ചില്ലെങ്കിൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇല്ല. ഉണ്ടെന്ന് ആര് പറയും? എവിടെയായാലും എവിടെ ഏത് ശാസ്ത്രജ്ഞൻ എത്ര വലിയ ഉപകരണം ഉപയോഗിച്ച് അനുഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ഞാനുണ്ട്. ഞാനുണ്ടെങ്കിലേ ഉപകരണമുള്ളൂ, ഞാനുണ്ടെങ്കിലേ ജഗത്തുള്ളൂ, ഞാനില്ലെങ്കിലോ ഒന്നുമില്ല, ഒന്നുമില്ല. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഉണ്ടെന്ന അനുഭവത്തിൻ്റെ കേന്ദ്രം ഞാനാണ്. ഉപനിഷത്ത് പറയുന്നത് ആ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ഞാനാണ് ബ്രഹ്മം, ആത്മാവ്. അന്വേഷിക്കൂ. അപ്പോഴാണ് ഒരു ചോദ്യം, ഉണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ അന്വേഷിക്കാൻ? അതെ, ഉണ്ടെന്ന് അനുഭവിച്ചാൽ പോരാ. ആ ഞാൻ മറ്റെന്തിനോടെങ്കിലുമൊക്കെ കൂടിക്കലർന്നിരിക്കുകയാണോ? അതുകൂടെ നോക്കണം. ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ഞാൻ എനിക്ക് വീടുണ്ട് എന്നനുഭവിക്കുന്നു. വീടതിനോട്, വീട്ടിൻ്റെ സങ്കല്പം അതിനോട് കൂടിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് കൂട്ടിച്ചേർത്തതാണ്, ഞാനിൽ കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നു. അതിനെ അങ്ങോട്ട് മാറ്റൂ. ഞാനുണ്ട്, മനസ്സുണ്ട്, മനസ്സ് എന്നൊന്നിനെ കൂട്ടിച്ചേർത്തു ഞാൻ. നിരവർച്ച് ഞാനുണ്ട് എന്ന ശുദ്ധമായ അനുഭവത്തിൽ മറ്റൊന്നും കൂടിച്ചേർന്നിട്ടില്ല, ഞാൻ മാത്രം. എല്ലാറ്റിനെയും കൂടിച്ചേർന്ന എല്ലാറ്റിനെയും മാറ്റി നിർത്തു, ഞാൻ മാത്രം നിൽക്കട്ടെ. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വളരെ സ്പഷ്ടം. ഇപ്പോൾ ചപ്പും ചവറും നിറഞ്ഞു കിടക്കുന്ന ഒരു കുഴിയിൽ പ്രകാശമയമായ ഒരു രത്നം കിടക്കുന്നു എന്ന് നോക്കുക. ആ ചപ്പും ചവറിൻ്റെയും ഇടയിൽ കൂടെ ആ രത്നത്തിൻ്റെ കിരണം പുറത്തേക്ക് വരുന്നു. അപ്പോൾ വെളിയിൽ നിൽക്കുന്ന ഒരാൾ രത്നം അതാ ഒരു നല്ല പ്രകാശകിരണം വരുന്നു അവിടെ നിന്ന്. ഇതെവിടെ? പ്രകാശകിരണം അന്വേഷിക്കുന്നു. എന്താ വേണ്ടത്? ചപ്പും ചവറും മാറ്റൂ.
ചപ്പും ചവറും മാറ്റിക്കഴിയുമ്പോൾ ശുദ്ധമായ രത്നം കയ്യിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ, ഈ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആത്മസാക്ഷാത്കാരത്തിന് കിടക്കുന്ന ചപ്പും ചവറും ഒക്കെ എന്താണ്? ഭേദചിന്തയും രാഗദ്വേഷവും, വേറെ ഒരു ചപ്പും ചവറും ഇല്ല. ഉള്ളില് ചിന്തകൾ വിശകലനം ചെയ്ത് നോക്കൂ, ഭേദചിന്തകൾ രാഗദ്വേഷ വികാരങ്ങൾ, ഭേദചിന്തയുടെ ഫലമായുണ്ടാകുന്ന രാഗദ്വേഷ വികാരങ്ങൾ, അതിൻ്റെ ഭോക്ത അനുഭവിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അതിൻ്റെ നടുവിൽ, ഞാൻ എന്ന പരമാത്മതത്വത്തിൻ്റെ സ്വയം പ്രകാശിക്കൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നു. ഭേദചിന്തകളുടെയും അത്ഭുതകരമായ ഒരു വിശകലനമാണ്, മറ്റൊന്നുമില്ല. ഏത് ചക്രവർത്തിയുടെയോ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ അനുഭവം വിശകലനം ചെയ്യൂ, ഞാനും കുറേ ഭേദചിന്തകളും അതിൻ്റെ ഫലമായി ഉണ്ടായ ചിലതിനോടിഷ്ടം ചിലതിനോടനിഷ്ടം രാഗദ്വേഷങ്ങളും. അവ ഭേദചിന്തകളുടെയും രാഗദ്വേഷങ്ങളുടെയും ഇടയ്ക്ക് ഞാൻ എന്ന ബ്രഹ്മത്തിൻ്റെ പ്രകാശം. ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും മാറ്റൂ, മാറ്റിയാൽ ബ്രഹ്മം മാത്രം. അതെങ്ങനെ മാറ്റാൻ സാർ? വളരെ എളുപ്പം. ഇവിടെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ ഭേദചിന്തകളും രാഗദ്വേഷവും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൽ ഉണ്ടാകാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് അവ ഭ്രമങ്ങളാം. ഭ്രമങ്ങളായതുകൊണ്ട് ഇവയെ മാറ്റാനുള്ള ഉപായം എന്താ? വസ്തു തന്നെയാണെന്ന് ഉറപ്പിക്കൂ. ഏത് ഭേദചിന്തയും ഏത് രാഗദ്വേഷവും പ്രകടമാവുമ്പോൾ ആ ഇത് ബ്രഹ്മം തന്നെ, മനസ്സെവിടെ ചെന്ന് പറ്റുന്നോ അത് ബ്രഹ്മമാണ് എന്നുറപ്പിക്കൂ. അതാണ് കൃഷ്ണൻ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ. പരിത്യജ്യ എന്ന് വെച്ചാൽ പുറത്ത് ഉപേക്ഷിക്കാൻ എങ്ങനെ സാധിക്കും? ആചാര്യസ്വാമികൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ജഗത്തിനെ ഉപേക്ഷിക്കണം, ജഗത്യാഗം. ജഗത്തിനെ ത്യജിച്ചാലേ ബ്രഹ്മത്തെ കിട്ടൂ. അദ്ദേഹം ചോദിക്കുന്നത് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഇടിച്ചു പൊടിച്ചു പൊടിയാക്കി സമുദ്രത്തിൽ കൊണ്ടറിയാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ ജഗത്തിനെ ത്യജിക്കുന്നത്? ചുമ്മാ ത്യജിക്കുന്നു ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ത്യജിക്കലാകുമോ? നിങ്ങൾ ജഗത്തിനെ ബ്രഹ്മമായി കാണുമോ ജഗത്ത് ത്യജിക്കപ്പെട്ടു. ഫിസിക്സിലും മറ്റും പറയുന്നത് പോലെ മേശയെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമായി കാണൂ, എനർജിയായി കാണൂ, മേശ ത്യജിക്കപ്പെട്ടു. മേശയില്ല, പിന്നെ എന്താ? മേശയുടെ സ്ഥാനത്ത് എനർജി, അവിടം വരെ ഇപ്പോൾ അവരെത്തിയിട്ടുണ്ട്. ഇതാണ് സർവധർമാൻ പരിത്യജ്യ. എടോ, എല്ലാം വിടും. എങ്ങനെ ഭഗവാനെ വിടുന്നത്? മാം ഏകം ശരണം വ്രജ. നോക്കുന്നിടത്തൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിക്കൂ. പിന്നെ ഏത് പലത്? സർവധർമ്മം. ഇതല്ലാതെ നേരം വിളിച്ചിരുന്ന് അങ്ങോട്ട് ധ്യാനം കൊണ്ട് ജഗത്തിനെ ത്യജിക്കുകയെ ഒന്നും പറ്റില്ല. വെറുതെ കഷ്ടപ്പെടാം, ജീവിതം മുഴുവൻ നഷ്ടമാക്കാം. ഒടുവിൽ ഒരു പ്രായം ചെന്ന ഒരാൾ ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് പറഞ്ഞു, സാറേ ഞാൻ 18 കൊല്ലമായി ഒരു പ്രത്യേകതരം ധ്യാനം, ദ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ പരിശീലിക്കുകയാണ്. പ്രായവുമായി മനസ്സ് നിൽക്കുന്നില്ല സാർ, ഒരു രക്ഷയുമില്ല. എത്ര ശീലിച്ചിട്ടും മനസ്സ് അതിൻ്റെ പാട്ടിന് പോകുന്നു. നേരെ വിളിച്ച് ആ മനസ്സിനെ, മനസ്സ് പ്രകടമാകുമ്പോഴൊക്കെ നീ ബ്രഹ്മമാണ് എന്ന് ഉറപ്പിക്കൂ. പലതില്ല. ഇതാണ് അസ്ഥിതി ബ്രുവതോ അന്യത്ര, ഉണ്ട് ഉണ്ട് എന്നെവിടെയൊക്കെ അനുഭവിക്കുന്നുവോ അവിടെ ബ്രഹ്മമാണെന്ന് തീരുമാനിക്കൂ. കസേരയില്ല, പുസ്തകമില്ല, ഒന്നുമില്ല, സർവം ബ്രഹ്മമയം. ഇത് നമുക്ക് കുറച്ച് ദിവസം ശീലിച്ചാൽ നിശ്ചയമായിട്ടും വശപ്പെട്ട് കിട്ടും.
ഏതമ്മമാർക്കും ഏത് യുദ്ധ ധീരനും ഒക്കെ കിട്ടും. യുദ്ധക്കളത്തിൽ എല്ലാം ബ്രഹ്മം കൃഷ്ണൻ, അതാണ് പറയുന്നത്. അതോ ഞാനും നീയും ഈ രാജാക്കന്മാരും ഒക്കെ എന്നും നിലനിൽക്കുന്ന ബ്രഹ്മം രണ്ടാം അധ്യായം ആരംഭത്തിൽ തന്നെ പറയുന്നു. പിന്നെ നീ ആരെ കൊല്ലാൻ, ആരെ കൊല്ലാൻ, ആരെ കൊല്ലപ്പെടാൻ, അത് ഉറപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ. ഒരു കളി ചെയ്യാതെ നിവർത്തിയില്ല. നീ യുദ്ധവാസനയിൽപ്പെട്ട് കുഴങ്ങുന്നു. അതുപോലെ എന്തും അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ എന്തും നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ. മഹാഭാരതത്തിലെ ധർമ്മവ്യാസൻ ഇറച്ചി വെട്ടിവെക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ആ ജോലി നടന്നപ്പോൾ തന്നെ ഈ സർവത്യാഗം ശീലിച്ചു. എന്താ, സകലതും ബ്രഹ്മം, ഇറച്ചിയും ബ്രഹ്മം, വെട്ടിവെക്കുന്ന കത്തിയും ബ്രഹ്മം, മൃഗവും ബ്രഹ്മം, വാങ്ങുന്നവരും ബ്രഹ്മം, താഴെ തരുന്ന പണവും ബ്രഹ്മം, വ്യവഹാരമൊക്കെ ഒരു നാടകം. അതിലൊന്നും ഒരു ഉദാസീനതയുമില്ല. അദ്ദേഹം മഹാജ്ഞാനിയായി തീർന്നു. തീർന്നതിന് ശേഷവും ജോലി തുടർന്നു, ഈ ഇറച്ചി വെട്ടി വിൽപ്പന തന്നെ. വാസ്തവത്തിൽ ഒന്ന് ഇത് മനസ്സിലാക്കിയാൽ എന്തെളുപ്പം ജീവിതം! ബ്രഹ്മനിഷ്ഠ ഉറപ്പിക്കൽ എന്തെളുപ്പം! ആദ്യമൊക്കെ ഒരുപക്ഷെ മറന്നുപോകും. മറന്നു പോകുമ്പം വീണ്ടും വീണ്ടും അശ്വം മറന്നല്ലോ, ആ കാണുന്നതൊക്കെ ബ്രഹ്മം. വാസിഷ്ഠം പറയുമ്പോൾ കാലത്തെ എണീറ്റാൽ നിരവധി പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്നു. എണീറ്റ് പല്ല് തേക്കുന്നത് മുതൽ ബ്രഷ് പേസ്റ്റ് ഒക്കെ മനസ്സുകൊണ്ട് ബ്രഹ്മമാണെന്ന് ഓർമ്മിച്ചോളൂ. പ്രവാഹപതിതാർത്ഥസ്ഥ സ്വബോധസ്നാനശുദ്ധിമാൻ. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ള ഒരു പദ്യമാണ് ഈ ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഹാൾ. പ്രവാഹപതിതാർത്ഥസ്ഥ, പ്രവാഹം പദാർത്ഥങ്ങളുടെ നാമരൂപങ്ങളുടെ ഒരു പ്രവാഹം നേരം വെളുത്താൽ എണീക്കുമ്പോൾ ആരുടെയും മുമ്പിൽ വന്നു ചേരും. അടുക്കളയിലായാലും യുദ്ധക്കളത്തിലായാലും കച്ചവട സ്ഥലത്തായാലും കൃഷിസ്ഥലത്തായാലും ഒക്കെ. പക്ഷെ വന്നിങ്ങനെ പോകുന്ന നാമരൂപങ്ങളൊക്കെ